ജമാഅത്താ, സുന്നത്തുമായിട്ടല്ല. ഇനി മരിയത്തുണ്ടോ ദിക്കറല്ലോ, ഇസ്ലാമിലുണ്ടോ, സുന്നത്ത് മാത്രമുണ്ടോ? ഇല്ല, ഇല്ല എന്ന് നമ്മൾ വെറുതെ പറയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമയുടെ സഹാബത്ത് അങ്ങനെ ഒരു സംഗതി ദീനിലുണ്ടെങ്കിൽ ചെയ്യല്ലോ. മയ്യത്തുണ്ടോ എന്ന് മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന പോലെ ദിക്കറല്ലോ ഉണ്ടെങ്കിൽ അത് സ്വഹാബത്ത് ചെയ്യല്ലോ, ഇല്ലേ? എന്നാ സ്വഹാബത്ത് മിണ്ടാതെയാണ് മയ്യത്തുണ്ടോ ഇത് ഞങ്ങൾ പറയുന്നില്ല കേട്ടോ. റഹ്മത്തുള്ള ഖാസിമി പറയുന്നു, സഹാബത്ത് മിണ്ടാതെയാണ് മയ്യത്തുണ്ടോ ഇത്, അതാണ് അഫ്ളൽ, അതിൽ യാതൊരു തർക്കവും ഇല്ല. ജനാസ ഇബ്രത്താണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി, ഏറ്റവും അഫ്ളലായ ശൈലി, മാ കാന അലൈഹി സലഫു സലഫ്, സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി, മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ മിണ്ടാതെ പോകൽ, മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവും ഇല്ല, ഇതിൽ തർക്ക, ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ പക്ഷേ ഉസ്സാലിമാമ ആയിരം കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകൾ പോണ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഉസ്സാലിമാമ യഹ്യയിൽ എഴുതുന്നുണ്ട് ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായെന്ന് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാരെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു, ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചിട്ടാണ്, ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഉസ്സാലിമാമ റളിയല്ലാഹു ഇത്ര ആറാം നൂറ്റാണ്ടിലാ, ആറാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഉസ്സാൽ റളിയല്ലാഹു. ഏകദേശം 80 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഉസ്സാൽ റളിയല്ലാഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട, വളരെ ചിന്തിക്കണം. ഏറ്റവും അപ്പതലായ ശൈലി, മാ കാന അലൈഹി സലഫു സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല, അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്തമാനം പറയണം, അവന് അമാശ. അപ്പൊ സഹോദരങ്ങളെ, സ്വഹാബത്ത് പോയത് മിണ്ടാതെ കരഞ്ഞിട്ട പോയത്. ഈ മിണ്ടാതെ പോണെന്ന് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ സുന്നത്ത് വന്ന് പുറത്ത്, ആ സ്വഹാബത്ത് ചെയ്തതിന് എതിരായി വിക്രം ചൊല്ലി പോണ മുസ്ലിയാക്കന്മാർ സുന്നത്ത് മാതിനകത്ത്. ഇതെന്ത് സുന്നത്ത് മാത, സ്വഹാബത്ത് ഇല്ലാത്ത സുന്നത്ത് മാത്ര. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ സുന്നത്ത് മാത്ര നിങ്ങൾക്ക് ബോധ്യമാണല്ലേ. പക്ഷെ മൂപ്പര് കാസിമി അപ്പുറത്താണല്ലോ, മൂപ്പര് പറയുന്നുണ്ട് അതിനപ്പുറത്ത്. പക്ഷെ ഇന്ന ആൾക്കാർ ചിരിച്ചും കളിച്ചൊക്കെ പോണത്, അതുകൊണ്ട് ഒരാളിങ്ങനെ വിളിച്ചെടുത്താൽ കുഴപ്പമില്ല, ബാക്കിയുള്ള ഏറ്റില്ല കുഴപ്പമില്ല, അത് മൂപ്പര് വകയാണ്. ഇരിക്കട്ടെ, ഞാൻ ഇക്കിടക്കല്ല. ഇവിടെ സ്വഹാബത്തിന്റെ മാർഗം എന്ത്? അഫ്ദലായ മാർഗം അതാന്നല്ലേ മൂപ്പര് പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഈ കാഞ്ഞങ്ങാട്ട് ഈ ഭാഗത്ത് ആരൊരാൾ മരിച്ചാൽ സ്വഹാബത്തിന്റെ മാർഗം അനുസരിച്ച് ഇന്ന് മുജാഹിദികൾ കൊണ്ടുപോകണം, അത് മിണ്ടാതെ കൊണ്ടുപോകും, അതല്ലേ സുന്നത്ത് മാതിരി. ഞങ്ങൾ പറഞ്ഞ പറഞ്ഞ് വെറുതെ മാറുകയല്ല മനുഷ്യന്മാര്, ആൾക്കാരെ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് വെറുതെ വരികയല്ല, നിങ്ങൾ മനസ്സിലാക്കി. ഈ നിലക്ക് ആദർശം സുന്നത്ത് മാതിരിയുള്ളത് ഇപ്പുറത്താണ് അവർക്ക് അറിഞ്ഞിട്ട് മാറണത്. നിങ്ങൾ ചിന്തിക്ക്, മുസ്ലിയാക്കന്മാരോ സുന്നത്ത് മാതിരി പേരിൽ തട്ടിപ്പ് നടത്തുകയാണ്. എന്തെല്ലാം പേരിൽ തട്ടിപ്പ്? തട്ടിപ്പ് സ്വലാത്തിന്റെ പേരിൽ, അതുപോലെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പലതിന്റെ പേരിലും തട്ടിപ്പ്. വേറെ തട്ടിപ്പ് കേൾക്കണോ? കാരന്തൂർ മർക്കസില് പേരോട് പഠിച്ച സ്ഥാപനമാണല്ലോ, അലവി സഖാവി പഠിച്ച സ്ഥാപനമാണല്ലോ, രണ്ടാൾക്കും ഒന്നിച്ച് കിടന്നോട്ടെ. ആ സ്ഥാപനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുടി എന്ന് പറഞ്ഞ മുടിയുണ്ട്, ആ മുടിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. റസൂലാന മുടിയല്ല കേട്ടളി അമ്പലക്കടവ. അതുപോലെ ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി ദുനിയാവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരേ ഒരു വിഷയമാണ് തങ്ങളുടെ മുടി. ആ മുടി പോലും വ്യാജമായി കാരന്തൂർ മർക്കസിലുള്ളെന്ന് തെറ്റായി പ്രചരിപ്പിച്ച് ആദരവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലും പച്ച കള്ളം പറയുന്ന ഈ വിഭാഗം നിങ്ങൾ ഓർക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വഅ മഖാദഹു മിനന്നാർ. എന്റെ പേരിൽ ആരെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അത് തങ്ങളുടെ പേരിൽ ഏത് വിഷയത്തിലായിരുന്നാലും, സാക്ഷാൽ കാന്തപുരം വിഭാഗം എന്താണ് ഇന്ന് കാരന്തൂരിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതിന്റെ അർത്ഥം, അതിന്റെ നിജസ്ഥിതി എന്താണ്?
ഞാൻ വളരെ കൃത്യമായിരട്ടെ, കാന്തപുരത്തെ അടുത്ത ഒരാളെന്ന നിലയിൽ അദ്ദേഹം ഈ വിഷയത്തിൽ സത്യം പറയാൻ ഒരു സാധ്യതയുമില്ല എന്ന്, 1% പോലും സത്യത്തിന് സാധ്യതയില്ലെന്ന് ഉറച്ചു വിശ്വസിച്ച കൂട്ടത്തിലായിരുന്നു ഞാൻ. അത് ബോധ്യപ്പെടാൻ വേണ്ടി അതിന്റെ കൃത്യമായ ഒരു വിശദീകരണം അനിവാര്യമായ സാഹചര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രതിയോഗികൾ ക്യാമ്പുകളിൽ ചോദിക്കും, കാരന്തൂർ മർക്കസിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് ഒന്ന് അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി മറുപടി പറയാൻ ആദർശ രംഗത്തെ പ്രശ്നമായതുകൊണ്ട് പ്രയാസം വന്ന സാഹചര്യത്തിൽ അത് തുടർന്നു. ഞാൻ ഓർക്കുകയാണ്, വേങ്ങരൽ ക്യാമ്പിൽ ഇതേ ചോദ്യം ഉയർന്നു വന്നു, കാരന്തൂരിൽ പ്രവാചക തിരുമേനിയുടെ മുടിയുണ്ടെന്നതിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു. ഞാൻ മറുപടി പറയാൻ ഇങ്ങനെ വിഷമിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന മുസ്തഫൽ ഫൈസി എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കും. ഞാൻ അദ്ദേഹത്തിന് നമ്മളെക്കാളും കാന്തപുരത്തിന് കൂടുതൽ അറിയാം. ഇതിന്റെ കൃത്യസ്ഥിതി അറിയാൻ വേണ്ടി ടെലഫോണിൽ ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് SKSSന്റെ സംസ്ഥാന ഓഫീസിൽ നിന്ന് കാന്തപുരത്ത് വിളിച്ച് അന്വേഷിച്ചു. ആദർശ രംഗത്തെ പ്രശ്നമായതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കാന്തപുരത്തിന് കിട്ടിയാൽ കുഴപ്പമില്ല. അവർ ഓഫീസിൽ പറഞ്ഞു, ഇവിടെ കാന്തപുരം സ്ഥലത്തില്ല, ജനറൽ മാനേജർ അദ്ദേഹത്തിന്റെ മരുമകൻ സി മുഹമ്മദ് ഫൈസിന്റെ അദ്ദേഹത്തിന് ടെലിഫോൺ കൊടുക്കാം. അദ്ദേഹം ടെലിഫോൺ വാങ്ങി. ഞാൻ വിഷയം പറഞ്ഞു, ആദർശ രംഗത്ത് വലിയ പ്രശ്നമുണ്ട്, കാരണം ലോകത്ത് പ്രവാചക തിരുമേനി സുല്ലാസയുടെ മുടി എവിടെയൊക്കെ ഉണ്ട് എന്ന് ലോകത്ത് അറിയപ്പെട്ടതാണ്. ഒന്ന് വെല്ലൂരിലുണ്ട്, ഒന്ന് കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദിലുണ്ട്, സുഡാനിലുണ്ട്, അതിനൊക്കെ കൃത്യമായി പരമ്പരകളുണ്ട്, സിരിസരയുണ്ട്. ഇവിടെ കാരന്തൂരിൽ എവിടെ നിന്ന് മുടി വന്നു, ഇത് കൃത്യമായി അറിയപ്പെടേണ്ട വിഷയമല്ലേ, ചോദിക്കുന്നുണ്ട്. ആദർശ രംഗത്ത് നമുക്ക് മറുപടി പറയാനുള്ളത് കൊണ്ട് അതിനെ കുറിച്ച് വിശദീകരണം തരണം. മരുമകൻ പറഞ്ഞു, അത് ഉസ്താദ് വരട്ടെ, ഉസ്താദ് 4 ദിവസം കഴിഞ്ഞാൽ വരും, ഉസ്താദിനോട് നേരിട്ട് ചോദിച്ചോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ മാനേജർ അല്ലേ, ജസ്റ്റ് ഒരു വിശദീകരണം തന്നുള്ള താൽക്കാലികമായിട്ട്. അദ്ദേഹം പറഞ്ഞു, അത് കാന്തപുരത്തിന് ബോംബെയിന്നോ ഗുജറാത്തിനോ എവിടെയോ കിട്ടിയതാണ്, എനിക്ക് അതിനെ കുറിച്ച് അല്ലെങ്കിൽ മൂപ്പരോടെ നേരിൽ ചോദിച്ചോളിഞ്ഞു. അവ സാക്ഷാൽ മരുമകൻ ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസിക്ക് ആ മുടിയിൽ വിശ്വാസമാണ്. എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞു, കോഴിക്കോട് നാഷണൽ താഴ്വാ കോൺഫറൻസ് നടക്കുകയാണ്. പ്രവർത്തകരുടെ അഭിപ്രായം അനുസരിച്ച് പരസ്യമായി സ്റ്റേറ്റ് ഓഫീസിൽ വിളിച്ചു കാന്തപുരത്തിനെ. ഈ വിഷയം പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ കാന്തപുരത്തിന് ടെലിഫോൺ കൊടുത്തു. കാന്തപുരത്തോട് വിഷയത്തെ കുറിച്ച് പറഞ്ഞു, പ്രവാചക തിരുമേനിയുടെ മുടി ചുരുക്കി പറയട്ടെ, എവിടെ നിന്ന് കിട്ടി, ജസ്റ്റ് അതിന്റെ ഒരു വിശദീകരണം തന്നാൽ കുഴപ്പമില്ലായിരുന്നു, ഒരു വിവാദം ഒരു പ്രദേശത്തിനായി നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ, നബിയുടെ മുടി അവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ, അതിനുവേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി, ആ മോനിപ്പ് എവിടെയാണ് ജോലി ചെയ്യുന്നത്, എന്തൊക്കെയാണ് മാൻ മുസ്ലിങ്ങളുടെ വിശേഷങ്ങൾ, വളരെ വിശാലമായി വാചാലമായി സംസാരിച്ച കാന്തപുരം നബി തങ്ങളുടെ മുടിയുടെ ഫലായിലുകളും പുണ്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. 5-10 മിനിറ്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉസ്താദെ നിങ്ങളോട് ചോദിച്ചത് അത് എവിടുന്ന് കിട്ടി, അതിന്റെ കൃത്യമായ ഒരു പരമ്പര ഒരു സിൽസില ഒന്ന് പറയാൻ പറ്റുമോ എന്നുള്ള, ആ സിൽസ ഒന്ന് കാണിച്ചെന്നാലും മതി, നമുക്ക് ആ സനത് കാണിച്ചെന്നാൽ പ്രതിയോഗിക്ക് മുമ്പിൽ ഒരു കാണിച്ചു കൊടുക്കാനാവും. അതെങ്ങനെ മോനെ, സനതിലെ ആൾക്കാരൊക്കെ മരിച്ചുപോയില്ലേ, അവരെങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അയാളുടെ സ്ഥിരം അടവ, ഞാൻ പറഞ്ഞു, ഉസ്താദെ പറഞ്ഞത് ആ സനതിലെ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നല്ല, അതിന്റെ ഫോട്ടോ കോപ്പി ആ പരമ്പര ഒന്ന് തന്നാൽ കാണിച്ചു തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അയാൾ പറഞ്ഞു, അങ്ങനെ പ്രശ്നം ഞാൻ കാണിച്ചു കൊടുക്കാൻ മോനെ, വിവാദം ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെ നല്ല നിലക്ക് സംസാരിച്ച് ടെലിഫോൺ ചെയ്ത കാന്തപുരം ഫോൺ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചെന്നെ വിളിച്ചു, കോഴിക്കോട് ഓഫീസിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു, ഫോൺ വാങ്ങി. അദ്ദേഹം പറഞ്ഞു, മോനെ പിന്നെ മുജാഹിദ് ജമാഅത്തിട്ടും ഈ പ്രശ്നത്തിൽ വിവാദം ഉണ്ടാക്കി, അതിന്റെ സനദ് ആവശ്യപ്പെട്ടുകൊണ്ട് മോൻ അവരോട് കൂട്ടിക്കൊണ്ടുവരണ്ട, കാരണം അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അവരൊന്നും എത്ര സത്യം പറഞ്ഞാലും മനസ്സിലാക്കാത്ത വിഭാഗമാണ്, പിന്നെ ഇതിന്റെ സനദൊന്നും ആവശ്യപ്പെടേണ്ട ആ വിഷയമല്ല, അതൊരു തബറുക്കിന്റെ വിഷയമല്ലേ, ഇഷ്ട വിശ്വാസമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, ബർക്കത്തെടുത്തോട്ടെ, അല്ലാത്ത ആൾ ബർക്കത്തെടുക്കാൻ വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ മുടി എവിടെ നിന്ന് എന്ന് ഈ നിമിഷം വരെ പറയാൻ തയ്യാറാകാത്ത കാന്തപുരം, ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലും ആ മുടി ഇട്ട വെള്ളം വ്യാജമായ മുടി ഇട്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക, എല്ലാത്തിനും തട്ടിപ്പ്, എല്ലാ നിലക്കും മാറി തട്ടിപ്പണക്കാണ്. സുന്നത്തെ മാതിന്റെ പേരിൽ അതൊക്കെ, ഇത് ഇവര് വേറെ ബിസിനസ് നടത്താണെങ്കിൽ ഓക്കെ നമുക്ക് വിടാം, പക്ഷേ ഇസ്ലാമിന്റെ പേരില് സുന്നത്തെ മാതിന്റെ പേര് പറ്റൂല. ഇനി കേൾക്കണോ, യത്തീം കുട്ടികളുടെ പേരിൽ ഉണ്ട് അത്രേ തട്ടിപ്പ്, ഒന്ന് കേട്ടാളി. യത്തീം കുട്ടികളുടെ ഇന്ത്യൻ യത്തീമുകളുടെ പിതാവാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഞാൻ പറയട്ടെ, ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സ്ഥാനപ്പേര് നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ യത്തീം കുട്ടികളുടെ പിതാവ്, ഇന്ത്യൻ യത്തീം കുട്ടികളുടെ പിതാവ് എന്നൊരു സ്ഥാനപ്പേര് നമ്മൾ കേട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഈ കയ്യിൽ കാണുന്ന പത്രം ഈ കഴിഞ്ഞ 2007
സെപ്റ്റംബർ 28 UAE-ൽ പ്രസിദ്ധീകരിച്ച അൽ ഇത്തിഹാദ് പത്രമാണ്.